ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷിഫ്നർ സ്റ്റഡി മെറ്റീരിയൽസ്. അപ്പം എന്നൊരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. ഞാൻ കുറേ നോക്കിയിട്ട് കുറേ ലേറ്റായി പോയ വീഡിയോ ആണിത്. വേറൊന്നുമല്ല, നമ്മുടെ പ്ലാനർ വീഡിയോ ആണ്, ഫെബ്രുവരി മാസ പ്ലാനർ. ഞാൻ ശരിക്കും ഇത് നല്ല ലേറ്റായി എന്ന് അറിയാം, കാരണം ഫസ്റ്റ് ഒരു വീഡിയോ എടുത്തിരുന്നു, ബട്ട് അത് കൊളായിപ്പോയി. അപ്പോൾ കൊളാവല്ല, വീഡിയോ ഒക്കെ കട്ടായി, ബോറായിപ്പോയി. അപ്പോൾ ഐ തിങ്ക് വേറൊരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാനർ, ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. എന്തായാലും ഞാൻ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, കൂടാതെ ഇത് ലൈക്ക് ചെയ്ത് വെക്കുക. പിന്നെ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാത്രം ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ഒരു ലൈക്ക് നല്ലതാണല്ലോ. പിന്നെ എൻ്റെ ചാനൽ കാണുന്നവർ, ചിലവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിരിക്കും, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടെയുള്ള കുട്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊന്ന് പ്രസ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ യൂസ്ഫുൾ വീഡിയോ തന്നെയാണ് ഒരു പ്ലാനറ്. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ പ്ലാനർ. ഇത്തിരിയൊക്കെ മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടുള്ളൂ. എൻ്റെ ടൈം ടേബിൾ മാറ്റി, മദ്രസ തുറന്നപ്പോൾ ടൈം ടേബിളൊക്കെ മാറി. ഇത് നമ്മുടെ ജാനുവരി, ഇവിടെ ഒരു കലണ്ടർ ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാണ് ജാനുവരി, ഞാനങ്ങനെ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഫെബ്രുവരിയിലേക്ക് കിടക്കാം. ഇതാണ് എൻ്റെ ഫെബ്രുവരി പ്ലാന്. ഫെബ്രുവരി തീം മനസ്സിലായിട്ടുണ്ടാവും, ഫ്ലവേഴ്സാണ്. അപ്പം ഹലോ ഫെബ്രുവരി പറഞ്ഞ ഫ്ലവറിൻ്റെയൊക്കെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഞാൻ വേഗം വേഗം വീഡിയോ കാണിച്ച് തരാം കേട്ടോ. നെക്സ്റ്റ് പേജിൽ പറഞ്ഞ ഫെബ്രുവരി 2021 പറഞ്ഞിട്ട് ഒരു കലണ്ടർ കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലവറും കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഗുഡ് ബൈ ജാനുവരി, ഹലോ ഫെബ്രുവരി പറഞ്ഞിട്ട് ഒരു കോട്ട് കൊടുത്തിട്ട് താഴെ ഗോൾഡ് ട്രാക്കർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ എൻ്റെ യൂട്യൂബിലത്തെ ഇപ്പോഴത്തെ സബ്സിൻ്റെ ഗോള് പറഞ്ഞ 400 സബ്സാണ്. വിന്നിങ് 400 സബ്സ് ഓൺ യൂട്യൂബ്, സബ്സ്ക്രൈബേഴ്സ് ഓൺ യൂട്യൂബ്. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ്, മോർ ഇമ്പ്രൂവ്മെൻറ്റ് ഓൺ യൂട്യൂബ്. ഞാൻ ഇനിയും യൂട്യൂബിൽ ഇമ്പ്രൂവ്മെൻ്റ് ആവും. ഓക്കെ, പിന്നെ ഞാനിത് ഒരു ടിപ്പ് കൊടുത്തിട്ടുണ്ട്, സ്റ്റഡി ഹിന്ദി മോർ ബൈ യൂസിങ് ഹിന്ദി കാർട്ടൂൺസ്. പലർക്കും ഹിന്ദി ടഫായിരിക്കും, എനിക്ക് ടഫല്ല കേട്ടോ, സിമ്പിളാണ്. ഇത് എനിക്ക് വളരെ വിജയിച്ചൊരു കാര്യമാണ്, ഞാൻ പറഞ്ഞുതരാം. ഹിന്ദി കാർട്ടൂൺസുകളുള്ള ടി വി ഇല്ലാത്ത ടി വി ഉണ്ടാവില്ല. ഹിന്ദി കാർട്ടൂൺസ് ഇല്ലാത്ത ടി വി ഉണ്ടാവുകയല്ല. അപ്പം നിങ്ങളത് കണ്ടിട്ട് നമ്മൾ കാർട്ടൂൺസ് അല്ലേ, സോ അനിമേഷൻ ആയതുകൊണ്ട് നമുക്കതിൻ്റെ മീനിങ്സ് മനസ്സിലാവും. അപ്പോൾ ഈ ഹിന്ദി വേർഡ്, അവർ പറയുന്ന ആ വേർഡും കൂടെ അതിൻ്റെ കൂടെ ഉള്ള മീനിങ് നമ്മൾ അനിമേഷനായി കാണുന്ന ഇതോട് കൂടി നമുക്ക് അതിൻ്റെ മീനിങ് മനസ്സിലാവും. അപ്പോൾ ഹിന്ദി പഠിക്കാൻ വളരെ സിമ്പിളാണ്. ശരിക്കും എനിക്ക് 5th വരെ ഹിന്ദി ഇത്തിരി ടഫായിരുന്നു. അപ്പോൾ 6th എൻ്റെ ഫ്രണ്ട് എൻ്റെ ഒരു ടിപ്പാണിത്. അപ്പോൾ അവൾ എനിക്ക് പറഞ്ഞു തന്നപ്പോൾ ഞാനത് ചെയ്ത് നോക്കി. 6th ഇട്ട എല്ലാ ഹിന്ദി എക്സാംസിലും എനിക്ക് ഫുള്ളാണ് കേട്ടോ, ഫുള്ളാണ്. 1 point പോലും കുറഞ്ഞിട്ടില്ല, ഫുള്ളാണ്. അത്രയ്ക്കും സിമ്പിളായിരുന്നു. ഞാൻ തള്ളുകയാണെന്ന് വിചാരിക്കരുത്, എൻ്റെ അനുഭവമാണ് ഇത്. നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുമെന്ന് അറിയില്ല, ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. അപ്പോൾ എൻ്റെ ഒന്ന് ഞാൻ പറഞ്ഞതെന്നുള്ളൂ. ഞാൻ പകുതിയിൽ നിന്ന് ഹിന്ദി കാർട്ടൂൺസ്, അഥവാ ഇക്കൊല്ലം തോടെ ഞാൻ ഈ ഹിന്ദി കാർട്ടൂൺസ് കാണുന്നത് ഇത്തിരി കമ്മിയാക്കി, ഇനി ഞാൻ കാണുമെന്നുള്ളതാണ് ഞാൻ എഴുതിയത് കേട്ടോ. പിന്നെ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യും, ഒരു ബുക്ക് വീക്ക്ലി ആയി ഞാൻ വായിക്കും. പിന്നെ എൻ്റെ അലമാറയൊക്കെ ആകെ അലങ്കൊലയൊക്കെ കിടക്കണം, അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യും വീക്ക്ലി ആയിട്ട്. സൺഡേ എല്ലാ സൺഡേസും ക്ലീൻ ചെയ്യും. പിന്നെ ഫോളോ ടൈം ടേബിൾ, ഫ്രണ്ട് ടൈം, അങ്ങനെയൊക്കെയാണ്. നെക്സ്റ്റ് പേജ് വീഡിയോ പ്ലാനറാണ്. പിന്നെ നെക്സ്റ്റ് പേജ് മൂഡ് ട്രാക്കർ, സെൽഫ് എവാലുവേഷൻ എന്ന് പറയാം, മൂഡ് ട്രാക്കർ. താഴെ ടു ഡു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടുമാറോസ് ടാസ്ക്, ടു ഡു ലിസ്റ്റ്, ഇങ്ങനത്തെ സിമ്പിൾസൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴെ കുഞ്ഞ് ടുമാറോസ് ടാസ്ക്. നെക്സ്റ്റ് പറഞ്ഞ എക്സാം പ്രിപ്പയർ പ്ലാനറാണ്. സ്റ്റഡി സ്കെഡ്യൂളും സ്റ്റഡി ചാർട്ട്, ക്വസ്റ്റ്യൻ റൈസിങ്, സബ്ജെക്ട് ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡെയിലി പ്ലാന്, വീക്കിലി പ്ലാന്, മന്ത്ലി പ്ലാന്, ഹോളിഡേ പ്ലാന കൊടുത്തിട്ടുണ്ട്. ഡെയിലി ആയി ഞാൻ സ്റ്റഡി, വീഡിയോ മേക്കിംഗ്, പ്ലാനർ ചെക്കിംഗ്, സൈക്ലിംഗ്, സെറ്റിംഗ്, സ്റ്റഡി ഫ്ലോ. ഞാൻ സ്റ്റഡി ഫ്ലോറിലാണ് ഇന്ന് പഠിക്കാറ് കേട്ടോ. ഫ്ലോറാണ് എനിക്കത് കൂടുതൽ കംഫർട്ടബിളായി തോന്നി. നിങ്ങൾക്ക് ആ വീഡിയോ വേണമെങ്കിൽ
ഉടനെ തന്നെ റിക്വസ്റ്റ് ചെയ്യാം. റിക്വസ്റ്റ് ചെയ്തില്ലെങ്കിലും എനിക്ക് അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ നോക്കാം. അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ റീഡ് ന്യൂസ് പേപ്പർ, ഫോളോ ചൈനൽ, ഇതൊക്കെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് വീക്ക്ലി ആയി ചെയ്യുന്നതാണ്. ഡ്രോയിങ്, ക്രാഫ്റ്റ്, കോളിഗ്രാഫി, റീഡ് ബുക്സ്, ക്ലീനിങ് അലമീറ മന്ത്ലി ആയി ഞാൻ പ്ലാനർ മേക്ക് ചെയ്യും. ഹോളിഡേ പ്ലാനർ എന്ന് വെച്ചാൽ കോളിഗ്രാഫീസ്, എൻ്റർടൈൻമെൻറ്റ്, വീഡിയോ മേക്കിംഗ്, റിവിഷൻ, സൈക്ലിംഗ്, ചെക്കിംഗ് പ്ലാനർ, ഇതെല്ലാം ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ പ്ലാനറിൻ്റെ ലാസ്റ്റ് പേജാണ്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടോ? വേറെ ഒന്നുമല്ല, ഇവിടെ ഞാൻ ഒരു സംഭവം പരിചയപ്പെടുത്താനാണ്. ഇത് ഞാൻ പുതിയതായി വെച്ചാൽ കേട്ടോ, നോട്ട്സ്. ഇതെന്തിനാ വെച്ചാൽ, ഞാൻ ഇപ്പോൾ ഒരു പ്ലാനർ, ഫെബ്രുവരി മാസം പ്ലാനർ മേക്ക് ചെയ്തു. അപ്പോൾ ഇടയിൽ എന്തെങ്കിലും പേജസുകൾ നിങ്ങൾക്ക് വെക്കണമെന്ന് തോന്നിയ, നമുക്ക് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു പേപ്പർ എടുക്കും. നമ്മൾ ഇടയിൽ മിസ്സായ കാര്യം അതിലേക്ക് അതിൽ ചെയ്യും. എന്നിട്ട് ഈ നോട്ട്സ് എന്നുള്ളതിൽ ഇട്ട് വെക്കും. അപ്പോൾ ഇത് ഞാൻ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ബഡ്ജറ്റ് ട്രാക്കറാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു അടിപൊളി സംഗതിയാണ്. നമ്മൾ സ്റ്റുഡൻസ് ആണ്, അപ്പോൾ അധികം ബഡ്ജറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. എന്നാലും ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ നോട്ട് ചെയ്യാമല്ലോ. അത് എനിക്ക് ഫെബ്രുവരി മാസമാണ് എനിക്കിത് അതിനെ കുറിച്ച് അറിയാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ജാനുവരി തീം എന്തായിരുന്നു, ഗ്രീനറി ആയിരുന്നു. കുറച്ച് ഗ്രീൻസൊക്കെ വരച്ചു. പക്ഷേ ജനുവരിയിൽ എനിക്ക് അത്ര ബഡ്ജറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ റോസ് ഇട്ട് വെച്ചു. എന്തൊക്കെയോ കാണിച്ചു വെച്ചു കേട്ടോ. അവിടെ ഫെബ്രുവരിയിൽ വന്ന ഫ്ലവേഴ്സ് അല്ല. അപ്പോൾ ഞാൻ ഇത്തിരി ലോട്ടസ് ഇങ്ങനെ ലൈറ്റായിട്ട് വരച്ചു വെച്ചു. അപ്പോൾ അങ്ങനെ വരച്ചു വെച്ചു. ഫെബ്രുവരിയിൽ നിന്ന് കഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മാർച്ച്, ഏപ്രിൽ, മെയ് എഴുതി വെച്ചിട്ടുണ്ട്. തീം വരക്കാത്തത് കൊണ്ട് എനിക്ക് അപ്പോൾ ചെയ്യാം, തീമൊക്കെ അപ്പോൾ ചെയ്യാം വന്നിട്ട് എഴുതി വെച്ചു. ലാസ്റ്റ് പേജിൽ ബഡ്ജറ്റ് ട്രാക്ക് പറഞ്ഞാൽ കുറച്ച് ഡെക്കറേഷൻസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ഓരോ കലാവിരുദങ്ങളാണ്. ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. മാർച്ച് മാസത്തെ തീം ഇതാണ് കേട്ടോ, അണ്ടർ വാട്ടർ. അപ്പോൾ നല്ല ഇൻട്രസ്റ്റ് തോന്നിയിണ്ടാവും. ഇപ്പോൾ തന്നെ ബഡ്ജറ്റ് ട്രാക്കറെ ഞാൻ അത് ഉൾപ്പെടുത്തി. പക്ഷേ സ്റ്റഡി പ്ലാനറ് ഞാൻ മാർച്ച് മാസത്തിൽ വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അതാണ് എൻ്റെ ബഡ്ജറ്റ് ട്രാക്ക് ഞങ്ങൾ ഇടും. പിന്നെ ഈ നോട്ട്സിൽ ഞാൻ കുറച്ച് എമോജീസുകളുടെ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് കുറച്ചും കൂടി വെറൈറ്റി ആക്കി. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ. ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ചെറുതാണോ വലുതാണോ അത് ഞാൻ എല്ലാവരും ബോറടിപ്പിച്ചോ എന്നൊന്നും എനിക്ക് അറിയില്ല. എന്തായാലും എന്താ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഈ വീഡിയോനെ ഇന്ന് താഴെ കമൻറ്റിൽ അറിയിക്കാം. പിന്നെ എന്തെങ്കിലും വീഡിയോ റിക്വസ്റ്റുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കമൻറ്റിൽ അറിയിക്കാം. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അത് എല്ലാവരും ചെയ്തു എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി നിങ്ങൾ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം ഈ സമയത്ത്. ഓക്കെ, പിന്നെ എൻ്റെ ചാനൽ മറക്കാത്ത തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ആളെന്നും പ്രസ് ചെയ്യാം. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ നൗ. ദിസ് ഈസ് മീ ഷിഫ്ന ഷെറിൻ സൈനിങ് ഓഫ്. ബൈ.